അമ്പലപ്പുഴയുടെ പഴയ പേര് എന്നാണ് ചെമ്പകശ്ശേരി. അപ്പൊ നമ്മൾ കായംകുളത്തിന്റെ പഴയ പേര് പഠിച്ചു ഓടനാട് എന്ന് പഠിച്ചു. മാവേലിക്കര ഓണാട്ടുകര. ഇപ്പൊ എന്താ പറയുന്നത്? അമ്പലപ്പുഴ. അമ്പലപ്പുഴയുടെ പഴയ പേര് എന്നാണ് ചെമ്പകശ്ശേരി. ചെമ്പകശ്ശേരി എന്ന് അറിയപ്പെടാൻ കാരണം ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു അമ്പലപ്പുഴ. ഇതാണ് ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു അമ്പലപ്പുഴ. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ്. ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് അമ്പലപ്പുഴ. അപ്പൊ ചെമ്പകശ്ശേരി രാജവംശത്തിന്റെ ആസ്ഥാനമാണ്, ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് അമ്പലപ്പുഴ. വേലകളിയുടെ ജന്മനാട്, തുള്ളൽ കലാരൂപം രൂപം കൊണ്ട സ്ഥലം. വേലകളിയുടെ ജന്മനാട്, തുള്ളൽ കലാരൂപം രൂപം കൊണ്ട സ്ഥലം എന്നിവ എവിടെയാണ്? അത് അമ്പലപ്പുഴയാണ്. വേലകളിയുടെ ജന്മനാട്, തുള്ളൽ കലാരൂപം രൂപം കൊണ്ടത് എവിടെയാണ്? അമ്പലപ്പുഴയിലാണ്. തുള്ളൽ കലാരൂപത്തിന്റെ അല്ലെങ്കിൽ ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയാണ്. ഓട്ടം തുള്ളലിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം അമ്പലപ്പുഴയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം ഇവിടെ മാത്രമല്ല, പാലക്കാട് ജില്ലയിലുണ്ട്, കിള്ളിക്കുറിശി മംഗലത്തിലുണ്ട്. അപ്പൊ രണ്ട് സ്ഥലത്തിന്റെ അദ്ദേഹത്തിന്റെ സ്മാരകം കേട്ടോ. വേലകളിയുടെ ജന്മനാട്, തുള്ളൽ കലാരൂപം രൂപം കൊണ്ട സ്ഥലം, തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്നിവ എവിടെയാണ്? അമ്പലപ്പുഴയിലാണ്. ഗ്രന്ഥശാലയായ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആസ്ഥാനം, കേരളത്തിലെ ആദ്യ രജിസ്റ്റേഡ് ഗ്രന്ഥശാലയായ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആസ്ഥാനം അമ്പലപ്പുഴയാണ്. ബുദ്ധവിഗ്രഹമായ കരുമാടി കണ്ടെടുത്ത സ്ഥലം, കരുമാടി ബുദ്ധവിഗ്രഹത്തിന് അറിയപ്പെടുന്ന കരുമാടി കുട്ടൻ എന്നാണ്. ഈ കരുമാടി എന്ന സ്ഥലത്ത്, അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള കരുമാടി എന്ന സ്ഥലത്ത് നിന്നാണ് ഈ ബുദ്ധവിഗ്രഹം കണ്ടെടുത്തത്. അതുകൊണ്ട് ആ ബുദ്ധവിഗ്രഹം അറിയപ്പെടുന്ന കരുമാടി എന്നാണ്. ബുദ്ധവിഗ്രഹമായ കരുമാടി, കരുമാടി കുട്ടൻ, കരുമാടി കുട്ടൻ കണ്ടെടുത്ത സ്ഥലം എവിടെയാണ്? അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള കരുമാടി എന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പൊ അമ്പലപ്പുഴ ചെമ്പകശ്ശേരി എന്നാണ് പ്രാചീന കാലത്തിൽ അറിയപ്പെട്ടിരുന്നത്. കാരണം ചെമ്പകശ്ശേരി രാജവംശത്തിന് ആസ്ഥാനമായിരുന്നു. ആലപ്പുഴ ജില്ലയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ്. വേലകളിയുടെ ജന്മനാട്, തുള്ളൽ കലാരൂപം രൂപം കൊണ്ട സ്ഥലം, തുള്ളൽ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവായ ഒട്ടൻ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലം. കേരളത്തിലാണ് രജിസ്റ്റേഡ് ഗ്രന്ഥശാലയായ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആസ്ഥാനം. പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല പി കെ നാരായണ പിള്ള, പി കെ നാരായണപിള്ള മെമ്മോറിയലാണ് പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല. ഇതാണ് കേരളത്തിലെ ആദ്യ രജിസ്റ്റേഡ് ഗ്രന്ഥശാല. ഇമ്പോർട്ടൻ്റ് ആണ്. ആസ്ഥാനം എവിടെയാണ്? അമ്പലപ്പുഴയാണ്. ബുദ്ധവിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെടുത്തത് അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള കരുമാടി എന്ന സ്ഥലത്ത് നിന്നാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം, ഇത് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നതാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം. ദക്ഷിണ ദ്വാരകയാണ് ഗുരുവായൂർ ക്ഷേത്രം. ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. വേലകളിയുടെ, വേലകളി അരങ്ങേറുന്ന സ്ഥലം എവിടെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ്. ആദ്യമായി തുള്ളൽ അരങ്ങേറിയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. വേലകളിയുടെ ജന്മനാട് പറഞ്ഞു, തുള്ളൽ കലാരൂപം രൂപം കൊണ്ട സ്ഥലം എന്നൊക്കെ പറഞ്ഞു. അതിപ്പോ ഏത് ക്ഷേത്രത്തിലാണ് വേലകളി നടക്കുന്നത്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. തുള്ളൽ കലാരൂപം ആദ്യമായിട്ട് അരങ്ങേറിയത് എവിടെയാണ്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം വള്ളംകളി. ചമ്പക്കുളം വള്ളംകളിയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളി. പമ്പാ നദിയിലാണ്. കേരളത്തിൽ വള്ളംകളി ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളിയോട് കൂടിയാണ്. അപ്പൊ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ഇതിനോടനുബന്ധിച്ച് നടക്കുന്ന വള്ളംകളി ഏതാണ്? ചമ്പക്കുളം വള്ളംകളി. ഇത് പമ്പാ നദിയിലാണ്. കേരളത്തിലെ ആദ്യ വള്ളംകളി, വള്ളംകളി ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളിയോട് കൂടിയാണ്. കേരളത്തിൽ വള്ളംകളി സീസണിൽ ആരംഭിക്കുമല്ലോ, അത് ഏത് വള്ളംകളിയോട് കൂടിയാണ്? ചമ്പക്കുളം വള്ളംകളിയോട് കൂടിയാണ്. അമ്പലപ്പുഴ ചെമ്പകശ്ശേരി എന്നാണ് രാജവംശത്തിന്റെ ആസ്ഥാനമാണ്. ചെമ്പകശ്ശേരി എന്നാണ് പ്രാചീന നാമം. ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനമാണ് വേലകളിയുടെ ജന്മനാട്, തുള്ളൽ കലാരൂപ രൂപം കൊണ്ട സ്ഥലം, ഒട്ടന്തുള്ളലിലെ ഉപജ്ഞാതാവായ കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം അമ്പലപ്പുഴ ജില്ലയിലും ഉണ്ട്. പിന്നെ ഇവിടെയുണ്ട് പാലക്കാട് ജില്ലയിലെ കിള്ളിക്കുറിശി മംഗലത്തും ഉണ്ട്. കേരളത്തിലെ ആദ്യ രജിസ്റ്റേഡ് ഗ്രന്ഥശാലയായ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആസ്ഥാനം അമ്പലപ്പുഴയാണ്. ബുദ്ധവിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെടുത്തത് അമ്പലപ്പുഴയ്ക്ക് അടുത്തുള്ള കരുമാടി എന്ന സ്ഥലത്ത് നിന്നാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ്. വേലകളി അരങ്ങേറുന്ന ക്ഷേത്രമാണ്. ആദ്യമായി തുള്ളൽ കലാരൂപം അരങ്ങേറിയത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലാണ്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വള്ളംകളിയാണ് ചമ്പക്കുളം വള്ളംകളി. പമ്പാ നദിയിലാണ് കേരളത്തിൽ വള്ളംകളി ആരംഭിക്കുന്നത്, ചമ്പക്കുളം വള്ളംകളിയോട് കൂടിയാണ്. നെക്സ്റ്റ് ചേർത്തല. ചേർത്തലയിലെ പഴയ പേര് കരപ്പുറം. ഇപ്പൊ നാലാമത്തെ കേട്ടോ പഴയ പേരുകൾ പഠിക്കുന്നത്. കായംകുളം ഓടനാട്, മാവേലിക്കര ഓണാട്ടുകര, ചെമ്പകശ്ശേരി ഏതാണ് അമ്പലപ്പുഴയുടെ പഴയ പേരാണ് ചെമ്പകശ്ശേരി. ഇപ്പൊ പറയും ചേർത്തല. ചേർത്തലയുടെ പഴയ പേരെന്താ? കരപ്പുറം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ചേർത്തലയുടെ പഴയ പേരെന്താണ്? കരപ്പുറം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല. ഇതൊക്കെ ഈ ഓരോ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്.
ചേർത്തല പഴയ പേര് കരപ്പുറം കേരളത്തിലെ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിരുന്ന താലൂക്ക് ഏതാണ് ചേർത്തലയാണ് സ്പടിക മണ്ഡലം അല്ലെങ്കിൽ പഞ്ചാര മണ്ഡലം കാണപ്പെടുന്ന പ്രദേശം സ്പടിക മണ്ഡലം അല്ലെങ്കിൽ പഞ്ചാര മണ്ഡലം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്രദേശം ഏതാണ് ചേർത്തലയാണ് എന്നും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചവറയച്ചൻ പൗരോഹിത്യം നേടിയ ആർത്തുങ്കൽ പള്ളി സ്ഥിതി ചെയ്തത് ചേർത്തലയാണ് ചവറയച്ചനെ കുര്യാക്കോസ് ഏരിയാസ് ചവറ ചവറയച്ചൻ പൗരോഹിത്യം നേടിയ ആർത്തുങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് അത് ചേർത്തലയാണ് ചേർത്തലയുടെ പഴയ പേരിന്ന കരപ്പുറം എന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല സ്പടിക മണ്ഡലത്തിൽ പഞ്ചാര മണ്ഡലം കാണപ്പെടുന്ന പ്രദേശം ചവറയച്ചൻ പൗരോഹിത്യം നേടിയ ആർത്തുങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചേർത്തലയിലാണ് അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ക്ലിയർ ആയി കരുതുന്നു നമുക്കൊന്നുകൂടെ പറയാം അമ്പലപ്പുഴ എന്നാണ് ചെമ്പകശ്ശേരി എന്നാണ് പഴയ പേര് ചെമ്പകശ്ശേരി രാജവംശത്തിന് ആസ്ഥാനമാണ് അമ്പലപ്പുഴ ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം വേലക്കളിയുടെ ജന്മനാട് തുള്ളൻ കലാരൂപം രൂപം കൊണ്ട സ്ഥലം എന്നിവ എവിടെയാണ് അമ്പലപ്പുഴയാണ് ഞാൻ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം ആലപ്പുഴയിലുണ്ട് പാലക്കാട് ജില്ലയിലുമുണ്ട് കേരളത്തിലെ ആദ്യ രജിസ്റ്റർഡ് ഗ്രന്ഥശാലയായ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാലയുടെ ആസ്ഥാനം അമ്പലപ്പുഴ ബുദ്ധവിഗ്രഹമായ കരുമാടിക്കുട്ടൻ കണ്ടെത്തുന്ന സ്ഥലം അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരുമാടി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന വേലക്കളി അരങ്ങേറുന്ന ക്ഷേത്രമാണ് തുള്ളൽ കലാരൂപം ആദ്യമായി അരങ്ങേറിയ സ്ഥലമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഇവിടുത്തെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് ചമ്പക്കുളം വള്ളംകളി പമ്പാ നദിയിലാണ് കേരളത്തിൽ വള്ളംകളി ആരംഭിക്കുന്നത് ചമ്പക്കുളം വള്ളംകളിയോടുകൂടിയാണ് ചേർത്തല കരപ്പുറം എന്നതാണ് പഴയ പേര് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് സ്പടിക മണ്ഡലം അല്ലെങ്കിൽ പഞ്ചാര മണ്ഡൽ കാണപ്പെടുന്ന പ്രദേശം ചവറയച്ചൻ പർവ്വതി നേടിയ ആർത്തുങ്കൽ പള്ളി സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചേർത്തലയിലാണ് ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയിരുന്നു കരുതുന്നു നമുക്ക് അടുത്ത പോയിന്റ് നോക്കാം അടുത്തത് ഹരിപ്പാട് ഹരിപ്പാട് മയൂര സന്ദേശത്തിന്റെ നാട് കേരളത്തിന്റെ ക്ഷേത്ര നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് ഇത് പേരിലാണ് മയൂര സന്ദേശത്തിന്റെ നാട് കേരളത്തിന്റെ ക്ഷേത്ര നഗരം എന്നറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ എക്കോ കയർ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹരിപ്പാടാണ് കേരളത്തിലെ ആദ്യ എക്കോ കയർ ഗ്രാമം ഏതാണ് ഹരിപ്പാടാണ് മയൂര സന്ദേശത്തിന്റെ നാട് ക്ഷേത്ര നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഹരിപ്പാടാണ് കേരളത്തിലെ ആദ്യ എക്കോ കയർ ഗ്രാമമാണ് ഹരിപ്പാട് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേരള പഴനി എന്നറിയപ്പെടുന്നത് കേരള പഴനിയിലാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഇവിടെയാണ് ഏറ്റവും വലിയ കാവടി നടക്കുന്ന ക്ഷേത്രം കേട്ടോ അപ്പൊ ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് കേരള പഴനി എന്നറിയപ്പെടുന്നത് ഏറ്റവും വലിയ കാവടി നടക്കുന്ന ക്ഷേത്രം ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട് വള്ളംകളി അപ്പൊ നേരത്തെ പറഞ്ഞിരുന്നു ചമ്പക്കുളം വള്ളംകളി എന്നല്ലേ അത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് ഇവിടെ ഏതാണെന്ന് പറയുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട് വള്ളംകളി അച്ഛൻ കോവില നദിയുടെ പോഷക നദിയായ പായിപ്പാട് നദിയിലാണ് ഈ വള്ളംകളി അച്ഛൻ കോവില നദിയുടെ പോഷക നദിയായ പായിപ്പാട് നദിയിൽ അപ്പൊ ഹരിപ്പാട് മയൂര സന്ദേശത്തിന്റെ നാട് കേരളത്തിന്റെ ക്ഷേത്ര നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യ എക്കോ കയർഗ്രാമം ഏതാണ് ഹരിപ്പാടാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് കേരളത്തിലെ ഏറ്റവും വലിയ കാവടി നടത്തുന്നത് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളി ഏതാണ് പായിപ്പാട് വള്ളംകളിയാണ് അടുത്തത് വീരപുരം വീരപുരം ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവനാണ് നമ്മൾ പറഞ്ഞു റിസർവനങ്ങൾ ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് ആലപ്പുഴ എന്നല്ലേ ഇവിടെ റിസർവനങ്ങൾ ഒട്ടും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ 2013 ഏക റിസർവനമായിട്ട് വീരപുരം റിസർവനം നിലവിൽ വന്നത് അപ്പൊ കേരളത്തിലെ ഏക റിസർവൻ ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവനം ഏതാണ് വീരപുരമാണ് ഇത് വർഷം നിലവിൽ വന്നു 2013 അച്ഛൻ കോവിലാർ പമ്പയിൽ ചേരുന്ന പ്രദേശവും വീയപുരമാണ് അപ്പൊ വീയപുരം എന്നാണ് ആലപ്പുഴയിലെ ഏക റിസർവനം 2013 നിലവിൽ വന്നു അച്ഛൻ കോവിലാർ പമ്പയിൽ ചേരുന്ന പ്രദേശം ഏതാണ് പമ്പ നദിയിൽ ചേരുന്ന പ്രദേശമാണ് വീയപുരം അപ്പോ ഹരിപ്പാട് മയൂര സന്ദേശത്തിന്റെ നാട് ക്ഷേത്ര നഗരം എന്നിങ്ങനെ അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യ എക്കോ കയർ ഗ്രാമമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം കേരള പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഏറ്റവും വലിയ കാവടി അരങ്ങേറുന്നതും ഇവിടെ തന്നെയാണ് ഇവിടെ പ്രതിഷ്ഠാ ദിനവുമായി ബന്ധപ്പെട്ട വള്ളംകളിയാണ് പായിപ്പാട് വള്ളംകളി വീയപുരം കേരളത്തിലെ ഏക റിസർവ് ക്ഷമിക്കണം കേരളത്തിലല്ല ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവനമാണ് 2013 നിലവിൽ വന്നത് അച്ഛൻ കോവില പമ്പയിൽ ചേരുന്ന പ്രദേശം ഏതാണ് വീയപുരാണ് നമുക്കിനി അടുത്ത പോയിന്റ് നോക്കാം അടുത്തത് കുട്ടനാട് കുട്ടനാടിന്റെ പഴയ പേര് കൊട്ടനോറ എന്നായിരുന്നു എന്താണ് പഴയ പേര് കൊട്ടനോറ അപ്പൊ ചേർത്തലയുടെ പഴയ പേര് എന്താണ് കരപ്പുറം കായംകുളത്തിന്റെ ഓടനാട് അമ്പലപ്പുഴയുടെ ചെമ്പകശ്ശേരി മാവേലിക്കരയുടെ ഓണാട്ടുകര ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഏതിന്റെയാണ് കുട്ടനാടിന്റെ കൊട്ടനോറ കേരളത്തിന്റെ നെല്ലറ കേരളത്തിന്റെ നെതർലാൻഡ് ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ച് കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാടാണ് പ്രദേശം ചോദിച്ചാലാണ് കുട്ടനാട് കേട്ടോ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന പ്രദേശം കേരളത്തിന്റെ നെതർലാൻഡ് ഹോളണ്ട് ഡച്ച് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശം നെതർലാൻഡ് ഹോളണ്ട് അല്ലെങ്കിൽ ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ച് എന്നൊക്കെ അറിയപ്പെടുന്നത് ആ പ്രദേശത്തിന് പ്രത്യേകത എന്താണ്
സെയിം നെതർലാൻഡ് ഹോളണ്ട് ഡച്ച് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൂടുതൽ പ്രദേശങ്ങളും സമുദ്രനിരപ്പിനേക്കാൾ താഴെയാണ് കുട്ടനാട്ടിലും കൂടുതൽ കുട്ടനാട് എന്ന് പറഞ്ഞാൽ സമുദ്രനിരപ്പിനേക്കാൾ താഴെ കാണുന്ന പ്രദേശമാണ് അതുകൊണ്ടാണ് കേരളത്തിന്റെ നെതർലാൻഡ് ഹോളണ്ട് അല്ലെങ്കിൽ ഡച്ച് എന്ന് കുട്ടനാടിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് പമ്പയുടെ ദാനം പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നിവയാണ് കുട്ടനാട് അറിയപ്പെടുന്ന പേരുകൾ കേരളത്തിന്റെ നെല്ലറ കേരളത്തിന്റെ നെതർലാൻഡ് ഹോളണ്ട് ഡച്ച് പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന പ്രദേശമാണ് കുട്ടനാട് ഇത് ഏത് കായലിന്റെ തീരത്താണ് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് കുട്ടനാട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് കുട്ടനാട് പഴയ പേരാണ് കൊട്ടനോർ സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശം അല്ലെങ്കിൽ സമുദ്രനിരപ്പിനേക്കാൾ താഴെ കൃഷി ചെയ്യുന്ന പ്രദേശം എന്നിടത്ത് മാറ്റി ചോദിച്ചിട്ടുണ്ട് അപ്പൊ സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന പ്രദേശമാണ് സമുദ്രനിരപ്പിന് താഴെ കൃഷി ചെയ്യപ്പെടുന്ന പ്രദേശമാണ് ഇത് കുട്ടനാട് ഏറ്റവും കൂടുതൽ ജലഗതാഗതം ജലഗതാഗതത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ജലഗതാഗതം ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ജില്ലയാണ് സ്ഥലമാണ് കുട്ടനാട് ജലഗതാഗതം ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എവിടെയാണ് കുട്ടനാടാണ് കുടിവെള്ളത്തിനായിട്ട് ആദ്യമായി വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് കുടിവെള്ളത്തിനായി ആദ്യമായി വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് കുട്ടനാടാണ് കുടിവെള്ളത്തിനായി ആദ്യമായി വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് അപ്പൊ ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഏതാണ് കുട്ടനാടാണ് കുടിവെള്ളത്തിനായി ആദ്യമായി വെൻഡിങ് മെഷീൻ സ്ഥാപിതമായത് കുട്ടനാടാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് കുട്ടനാടിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തോട്ടപ്പിള്ളി സ്പിൽവേ അതിന്റെ തണ്ണീർമുക്കം ബണ്ട് രണ്ടും വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് തണ്ണീർമുക്കം ബണ്ട് എന്നതിന് വേണ്ടിയിട്ട് ഉപ്പുവെള്ളം കയറുന്നതിൽ നിന്ന് രക്ഷിക്കാൻ പ്രത്യേകം എടുത്ത് ചോദിച്ചാലും തണ്ണീർമുക്കം ബണ്ട് ഉപ്പുവെള്ളത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് തണ്ണീർമുക്കം ബണ്ട് 975 പണി പൂർത്തിയായത് തോട്ടപ്പിള്ളി സ്പിൽവേ 1955 പണി കഴിഞ്ഞാൽ 55 അത് ഇനോഗ്രേറ്റ് ചെയ്തത് കേട്ടോ പട്ടം തണുപ്പിള്ള ഇനോഗ്രേറ്റ് ചെയ്ത് 55 തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പിള്ളി സ്പിൽവേയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടുള്ള രണ്ട് പ്രൊജക്ട് കുട്ടനാട്ടിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ഉപ്പുവെള്ളത്തിൽ നിന്ന് സംരക്ഷിക്കാൻ തണ്ണീർമുക്കം ബണ്ട് തോട്ടപ്പിള്ളി സ്പിൽവേ എന്തിനാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കുട്ടനാടിനെ തെക്കുപടിഞ്ഞാറ് മൺസൂൺ അപ്പൊ മഴക്കാലത്ത് വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് രൂപം കൊടുത്ത രണ്ട് പ്രൊജക്ടുകളാണ് ഇത് തോട്ടപ്പിള്ളി സ്പിൽവേയും തണ്ണീർമുക്കം ബണ്ടും ഇത് ഏത് കായലിനെ കുറിക്കാണ് വേമ്പനാട്ട് കായലിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ വേമ്പനാട്ട് കായലിലാണ് തണ്ണീർമുക്കം ബണ്ടും തോട്ടപ്പിള്ളി സ്പിൽവേ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയാം അല്ലെങ്കിൽ ഇതിഹാസകാരൻ എന്നറിയപ്പോൾ തകഴി ശിവശങ്കരപ്പിള്ളിയാണ് കുട്ടനാടിന്റെ ഇതിഹാസകാരൻ അല്ലെങ്കിൽ കഥാകാരനാരാണ് തകഴി ശിവശങ്കരപ്പിള്ളിയാണ് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാർഷിക ശാസ്ത്രം ഞാൻ ആരാഞ്ചിച്ചിന് എം എസ് സ്വാമിനാഥനാണ് കുട്ടനാടിന്റെ കഥാകാരനാരാണ് തകഴി ശിവശങ്കരപ്പിള്ള കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാർഷിക ശാസ്ത്രജ്ഞനാരാണ് എം എസ് സ്വാമിനാഥൻ അപ്പൊ കുട്ടനാട് കൊട്ടനോർ എന്നാണ് പഴയ പേര് കേരളത്തിന്റെ നെല്ലറ കേരളത്തിന്റെ നെതർലാൻഡ് ഹോളണ്ട് ഡച്ച് എന്നിങ്ങനെ അറിയപ്പെടുന്ന കുട്ടനാടാണ് പമ്പയുടെ ദാനം ചുണ്ടൻ വള്ളങ്ങളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്ന കുട്ടനാടാണ് വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിന് താഴെയായി കാണപ്പെടുന്ന പ്രദേശം സമുദ്രനിരപ്പിന് താഴെ നെൽകൃഷി ചെയ്യപ്പെടുന്ന പ്രദേശം ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രദേശം കുടിവെള്ളത്തിനായി ആദ്യമായി വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ് കുട്ടനാട്ടിലാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനുള്ള പദ്ധതികളാണ് തണ്ണീർമുക്കം ബണ്ണും തോട്ടപ്പിള്ളി സ്പിൽവേയും കുട്ടനാട്ടിന്റെ കഥാകാരൻ അല്ലെങ്കിൽ ഇതിഹാസകാരൻ എന്നറിയപ്പെടുന്നവരാണ് അത് തകഴി ശിവശങ്കരപ്പിള്ളയാണ് കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാർഷിക ശാസ്ത്രജ്ഞനാരാണ് എം എസ് സ്വാമിനാഥനാണ് ദെൻ കുമാരകോടി കുമാരനാശാന്റെ മരണത്തിനിടയാക്കിയ റെഡീമർ ബോട്ട് അപകടം നടന്ന സ്ഥലം കുമാരകോടിയാണ് കുമാരനാശാന്റെ മരണത്തിനിടയാക്കിയ റെഡീമർ ബോട്ട് അപകടം നടന്ന സ്ഥലം കുമാരകോടിയാണ് 1924 ജനുവരി 16 അങ്ങനെ ഒരു ബോട്ട് അപകടം നടന്നത് അദ്ദേഹത്തിന് അന്ത്യവിശ്രമ സ്ഥലം ചോദിച്ചു കഴിഞ്ഞാൽ കുമാരകോടിയാണ് കുമാരനാശാന്റെ മരണത്തിനിടയാക്കിയ റെഡീമർ ബോട്ട് അപകടം നടന്ന സ്ഥലം 1924 ജനുവരി 16 അദ്ദേഹം അന്തരിച്ചത് ആ ബോട്ട് അപകടം നടന്നത് 1924 ജനുവരി 16 അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന സ്ഥലവും ഏതാണ് കുമാരകോടിയാണ് കഞ്ഞിക്കുഴി സ്വരാജ് ട്രോഫി എന്ന് പറയുന്നത് ഏറ്റവും നല്ല പഞ്ചായത്തിന് കൊടുക്കുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി ഇത് ആദ്യമായി ലഭിച്ച പഞ്ചായത്ത് ആലപ്പുഴ ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്താണ് സ്വരാജ് ട്രോഫി ആദ്യമായി ലഭിച്ച പഞ്ചായത്ത് ഏതാണ് കഞ്ഞിക്കുഴി പഞ്ചായത്താണ് 1995-96 കാലഘട്ടത്തിലാണ് ഈ സ്വരാജ് ട്രോഫി കഞ്ഞിക്കുഴി പഞ്ചായത്തിന് ലഭിച്ചത് പക്ഷെ അന്ന് സ്വരാജ് ട്രോഫി എന്ന പേര് നൽകിയിരുന്നില്ല സ്വരാജ് ട്രോഫി എന്ന പേര് ആദ്യമായിട്ട് ഈ അവാർഡ് ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിനാണ് കേട്ടോ അപ്പൊ സ്വരാജ് ട്രോഫി ആദ്യമായി നേടിയ പഞ്ചായത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ല പഞ്ചായത്തിനുള്ള ബെസ്റ്റ് അവാർഡ് ലഭിച്ചത് കഞ്ഞിക്കുഴിക്കാണ് 1995-96 കാലഘട്ടത്തിലാണ് സ്വരാജ് ട്രോഫി എന്ന പേരിൽ ആദ്യമായിട്ട് ലഭിച്ചതെന്ന് പ്രത്യേകം എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്നാണ് 1996-97 കാലഘട്ടത്തിൽ കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് കഞ്ഞിക്കുഴിയാണ് അപ്പൊ സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് എന്നിവ ഏതാണ് കഞ്ഞിക്കുഴിയാണ് അപ്പോ കഞ്ഞിക്കുഴി സ്വരാജ് ട്രോഫി നേടിയ ആദ്യ പഞ്ചായത്ത് കേരളത്തിൽ ആദ്യ സമ്പൂർണ്ണ ജൈവ പച്ചക്കറി പഞ്ചായത്ത് സ്വരാജ് ട്രോഫി എന്ന പേരിൽ ആദ്യമായി ഈ അവാർഡ് ലഭിച്ചത് മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിനാണ്
കുമാരകോടി കുമാരനാശന്റെ മരണത്തിനിടയ്ക്ക് റിഡീമർ ബോട്ട് അപകടം നടന്ന സ്ഥലം. ദെൻ 1924 ജനുവരി 16-ന് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം ഏതാണ്? അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലം കുമാരകോടി തന്നെയാണ്. കുട്ടനാട്, കുട്ടനാടിന്റെ പഴയ പേര് എന്താണ്? കൊട്ടനോറ എന്നതാണ്. കേരളത്തിലെ നെല്ലറ എന്നറിയപ്പെട്ട പ്രദേശം, ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ പാലക്കാടാണ്. കേരളത്തിലെ നെല്ലറ ചുണ്ടൻ വള്ളങ്ങളുടെ നാട്, പമ്പയുടെ നാടാണ്. കേരളത്തിലെ നെതർലാൻഡ്, ഹോളണ്ട്, ഡച്ച് എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതാണ്? കുട്ടനാടാണ്. വേമ്പനാട്ടുകായലിന്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിന് താഴെ കാണപ്പെടുന്ന പ്രദേശം, സമുദ്രനിരപ്പിന് താഴെയായി നെൽകൃഷി ചെയ്യുന്ന പ്രദേശം എന്നിവ കുട്ടനാടാണ്. ഏറ്റവും കൂടുതൽ ജലഗതാഗതത്തെ ആശ്രയിക്കുന്ന പ്രദേശം കുട്ടനാടാണ്. കുട്ടനാട് പാക്കേജുമായി ബന്ധപ്പെട്ട കാർഷിക ശാസ്ത്രജ്ഞനാരാണ്? എം എസ് സ്വാമിനാഥൻ. കുട്ടനാട് കലാകാരനാരാണ്? തകഴി ശിവശങ്കര പിള്ള. കുടിവെള്ളത്തിനായി ആദ്യമായി വെൻഡിംഗ് മെഷീൻ സ്ഥാപിതമായത് എവിടെയാണ്? കുട്ടനാട്ടിലാണ്. വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടാണ് തണ്ണീർമുക്കം ബണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ. 1975 തണ്ണീർമുക്കം ബണ്ട് തോട്ടപ്പള്ളി സ്പിൽവേ ഏത് വർഷമാണ്? 1954 പണി കഴിഞ്ഞു. 1955 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഇത്രയും പോയിന്റുകളൊക്കെ മനസ്സിലായി കരുതുന്നു. കടുത്ത പോയിന്റ് നോക്കാം. അടുത്തത് നൂറനാട്. നൂറനാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. നൂറനാട് എന്നാണ് കേരളത്തിലെ പക്ഷിഗ്രാമം. നൂറുകണക്കിന് പക്ഷികൾ എന്ന് എന്തെങ്കിലും ആലോചിച്ച് വെച്ചാൽ മതി. നൂറനാട് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നു. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച സ്ഥലം നൂറനാടിനെയാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച സ്ഥലവും നൂറനാടാണ്. നൂറനാട് എന്നാണ് കേരളത്തിന്റെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നു. ITBP പ്രവർത്തനം ആരംഭിച്ച സ്ഥലം നൂറനാടാണ്. വയലാർ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം. വയലാറാണ് കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം. ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ്. നൂറനാട് പക്ഷിഗ്രാമമാണ്. വയലാർ എന്താണ്? കയർ ഗ്രാമം. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമാണ് വയലാർ. കാക്കാതുരുത്ത് നാഷണൽ ജിയോഗ്രഫിക്കിന്റെ അറൌണ്ട് ദ വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശമാണ് കാക്കാതുരുത്ത്. കാക്കാതുരുത്ത് കേട്ടോ, കാക്കാതുരുത്ത് നാഷണൽ ജിയോഗ്രഫിക്കിന്റെ അറൌണ്ട് ദ വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശമാണ്. ചന്ദിരൂർ ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമം അറിയപ്പെടുന്ന പേരെന്താണ്? ചന്ദിരൂർ. ഇന്ത്യയിലെ ആദ്യ സിദ്ധഗ്രാമമാണ് ചന്ദിരൂർ. കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമാണ് വയലാർ. കേരളത്തിലെ പക്ഷിഗ്രാമമാണ് നൂറനാട്. അരൂർ കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായ സ്ഥലം. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായ സ്ഥലം ഏതാണ്? അരൂറാണ്. കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് അരൂർ. കലവൂർ അന്തർദേശീയ കയർ മ്യൂസിയം, കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് എന്നിവയുടെ ആസ്ഥാനം. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്തർദേശീയ കയർ മ്യൂസിയം, കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്നിവയുടെ ആസ്ഥാനം എവിടെയാണ്? കലവൂരാണ്. ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ഡ്രഗ്സ് മരുന്നുകൾ ഒരു കലത്തിൽ ഇട്ട് വെച്ചു എന്ന് അല്ലെങ്കിൽ ആലോചിച്ച് വയ്ക്കാൻ ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കലവൂർ. അതുകൂടാതെ കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അന്തർദേശീയ കയർ മ്യൂസിയം ഒക്കെ കലവൂരാണ്. ഇപ്പൊ നൂറനാട് എന്താണ്? പക്ഷിഗ്രാമം. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാടാണ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് പ്രവർത്തനം ആരംഭിച്ച സ്ഥലവും നൂറനാടാണ്. വയലാർ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമായിട്ട് അറിയപ്പെടുന്നു. കാക്കാതുരുത്ത് എന്താണ്? നാഷണൽ ജിയോഗ്രഫിക്കിന്റെ അറൌണ്ട് ദ വേൾഡ് ഇൻ 24 hours എന്ന ലോക വിനോദസഞ്ചാര പട്ടികയിൽ ഉൾപ്പെട്ട പ്രദേശം. ചന്ദിരൂർ ഇന്ത്യയിലെ അതിസിദ്ധ ഗ്രാമം. അരൂർ കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് സ്ഥാപിതമായ സ്ഥലം. കലവൂർ അന്തർദേശീയ കയർ മ്യൂസിയം, കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് എന്നിവയുടെ ആസ്ഥാനം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആലപ്പുഴ ജില്ലയുടെ ഇൻട്രൊഡക്ഷൻ തൊട്ടിട്ട് ആലപ്പുഴ ജില്ലയിലെ ചെറിയ ചില പ്രദേശങ്ങളൊക്കെ പഠിച്ചു. ചില പ്രദേശങ്ങൾക്ക് അവരെ നാമങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും മെജോറിറ്റി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവർ ചോദിച്ചിട്ടുള്ളതാണ്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആലപ്പുഴ ജില്ലയുടെ ബാക്കിയുള്ള പോർഷൻ നോക്കാം.